ു അവർക്ക് നല്ലത് ജനങ്ങൾക്കിടയിൽ പ്ര പ്രചരിപ്പിക്കാൻ ഒരുപാട് കഴിവുണ്ട് നല്ല രീതിയിൽ വിമർശിക്കാനും അറിയാം പക്ഷെ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ പോലെ തന്നെ ഞങ്ങളും പ്രതികരിക്കും എന്ന രീതിയിൽ ചെയ്യരുത് എന്ന് എനിക്കൊരു ഒരു വിനീതമായ അപേക്ഷ മാത്രമാണ് ഉള്ളത് പോലെ അവർക്ക് ഒരു അപകടം വന്നപ്പോൾ സന്തോഷിക്കുന്ന ഒരു രീതി ഇതില് ഇതിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായത് എനിക്ക് എന്നെ സങ്കടപ്പെടുത്തിയ വിഷയം പിന്നെ ഈ പാലാ ബിഷപ്പിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായ ഈ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ഞങ്ങൾ കേൾക്കുന്ന അതായത് പൊതുസമൂഹം കേൾക്കുന്നത് വളരെ വളരെ പിന്നെ എത്ര വൃത്തിഹീനമായ ഒരു കുറെ ന്യൂസുകളാണ് ഞങ്ങൾ കേൾക്കുന്നത് ഈ കുശിനിക്കാരൻ വരെ വന്ന് പിന്നെ സഭയിൽ നടക്കുന്ന മേടകളിൽ നടക്കുന്ന അല്ലെങ്കിൽ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളോട് വിളിച്ചു പറയുന്ന എന്നു മുതലോ ഉള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ ഒരു ഒരു മതത്തെ എൻ്റെ സഹോദര മതത്തെ അപമാനിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് അത് അത് ഏത് മനുഷ്യത്വ ഇല്ലാത്തവനാണെങ്കിലും അത് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് താങ്കൾ ഈ പിന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നുള്ള ഒരു ആപേക്ഷ ഞാൻ താങ്കളോടല്ല പറയുന്നത് ഞാൻ ഞാൻ ഒരാളോടെ പറയുന്നു ഒരാളോട് ഞാൻ ഒരാളോട് പറഞ്ഞു അല്ലെങ്കിൽ ജോർജ്ജ്മെന്റ് ജമാൽ ബൈ പറയ പറയുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ അത് കൃത്യമായിട്ട് എവിഡൻസ് വെച്ച് പറയുക അല്ലാതെ താങ്കളുടെ ഒരു ഭാവനയിൽ നിന്ന് പറയുന്നു അനിൽപ്രീറ്റ് എവിഡൻസ് അതിന് എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജമാൽ ചോദിക്കുന്നത് അനിൽ കൊടുത്തോട്ട് മാസം പ്രോസസ് ചെയ്ത് ആൻസർ ചെയ്യാൻ അറിയാം അപ്പൊ അത് അദ്ദേഹം ചെയ്യട്ടെ നമ്മൾ അല്ല ഇയാൾ പറയുന്നത് നമ്മുടെ നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇല്ല ഞാന് ഞാന് ഇങ്ങനെ ഇത്ര എനിക്ക് വേറെ ഒരു മാർഗമില്ല അദ്ദേഹത്തോട് ഈ പിന്നെ നേരിട്ട് സംസാരിക്കാൻ എനിക്ക് മാർഗം അതുകൊണ്ട് ഞാന് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഒരുവിധം ഒരു ഒരു ഞാൻ വിസ്മരിച്ചിട്ടാണ് ഇത് സംസാരിച്ചത് ബോട്ട് അത് നിങ്ങളെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷെ സത്യതാണ് ഞങ്ങളൊക്കെ കേൾക്ക കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പിന്നെ ഈ കഥകളൊക്കെ ഇതൊക്കെ പൊറത്തു ചേർന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞത് അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാനൊന്നുമല്ല ഈ ജോർജ് ഒക്കെ നിഷ്കളങ്കമായി വന്ന് സംസാരിക്കുന്ന എനിക്കറിയാം ഞാന് അങ്ങനെ ആരും ഒരു മതത്തെ വിമർശിച്ച് പിന്നെ എനിക്ക് ഞാൻ കണ്ടില്ല എന്തറിയാന്നത് നിങ്ങൾ പറഞ്ഞു ശരി ഓക്കെ അദ്ദേഹം മറുപടി ശരി ശരി ഓക്കെ 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 ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ അതായത് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നിടത്തോളം നന്മ ചെയ്യാൻ അല്ലാതെ പ്രതികാരം ത്തിന് അത് പിന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ ഓക്കെ അത്രേ എനിക്ക് പറയുന്നത് അല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഈ കൂഷണിക്കാത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങള് ഉണ്ടായത് ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തിയ ആളിനെ സാക്ഷിയാക്കിക്കൊണ്ട് അത്തരം സാമൂഹ്യ ദ്രോഹികളെ പുറത്തു കൊണ്ടുവരുന്നതിന് ക്രിസ്ത്യാനിറ്റി എതിരല്ലെന്ന് മാത്രമല്ല എല്ലാ പിന്തുണയും ഉണ്ടാവും മറ്റൊന്നുകൂടി അക്സെപ്റ്റ് ചെയ്യുന്നു ഇത് തെറ്റുപറ്റാത്ത മനുഷ്യരുടെ മേഖലയല്ല ക്രിസ്ത്യാനിറ്റി ഹിന്ദുസോ ഇസ്ലാമോ ഒന്നും അങ്ങനല്ലല്ലോ തെറ്റുപറ്റുന്ന സാധാരണ മനുഷ്യരെ എങ്ങനെ തെറ്റുപറ്റാതെ മാന്യന്മാരായി ജീവിക്കാം അതിനുള്ളതാണ് അധ്യാത്മികത അപ്പൊ അതിന് നമുക്ക് ഭൂമിയിൽ ഇപ്പോ അനക്കുടത്തോട്ടത്തെയോ മറ്റൊരാളിനെയോ മാതൃകയാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നിൽ നിങ്ങൾ ക്രിസ്തുവിനെ തിരഞ്ഞാൽ അത് വലിയ പാടാണ് എന്നിൽ ഒരു ക്രിസ്തു ഉണ്ടോ എന്ന് ചോദിച്ചു തിരഞ്ഞാൽ ഞാൻ ലജ്ജിതനായി നിൽക്കേണ്ട ഒത്തിരി ഘട്ടമുണ്ട് അത് സമ്മതിക്കാത്ത തരമില്ല അപ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് പക്ഷെ ഞാൻ നമുക്ക് അഭിമാനിക്കാൻ ഭാഗത്തിന് കുറെ ചരിത്ര പുരുഷന്മാർ മുമ്പിലുണ്ട് ക്രിസ്തു അടക്കമുള്ള ആളുകൾ മുമ്പിലുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ആകുക സെയിൻ ബോളിനെ പോലെ ആകുക സെയിൻ പീറ്ററിനെ പോലെ ആവുക ഇങ്ങനെ ഒത്തിരി ഉണ്ട് ഏഹ് മതവിശ്വാസികൾക്കൊക്കെ പറയാൻ അല്ലെങ്കിൽ മതരഹിതരാണെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദു സമൂഹത്തിൽ അതുപോലെ ആളുകളുണ്ട് ഇസ്ലാമിൽ അതുപോലെ ആളുകളുണ്ട് ഇല്ലെന്നൊന്നും എനിക്കഭിപ്രായമില്ല ഇവിടെ താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരു വസ്തുതയോട് ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനം അല്ല നടത്തണം എപ്പോഴും ഓർക്കണം ഞങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ പറ്റി പറയാറില്ല അതായത് ഇസ്ലാമിനെ പറ്റി ഞങ്ങൾ പറയുന്നത് കിതാബിലെ കാര്യങ്ങളാണ് അത് കിതാബിലെ കാര്യം ആയിരത്തിഞ്ഞൂറ് വർഷം മുമ്പ് അങ്ങനെയൊക്കെ പോയി അങ്ങനെ വിട്ടുകളയേണ്ടതാണ് പക്ഷേ ആ കിത്താബ് ഉദ്ധരിക്കപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കാൻ വരുന്ന ചില കാര്യങ്ങളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് വ്യത്യാസം മനസ്സിലാക്കണം ഉദാഹരണം ഇപ്പം നിങ്ങൾ ഞങ്ങളോട് റോബിനെ കുറിച്ച് പറയുക ഈ റോബിൻ അച്ഛനെ കുറിച്ച് താങ്കൾ പറഞ്ഞാൽ ഞാൻ ലജ്ജിതനായി കേൾക്കാൻ ബാധ്യസ്ഥൻ തന്നെയാണ് തെറ്റാണ് അച്ഛത് അത് നമ്മൾ യാതൊരു ഒരാളും അംഗീകരിക്കാറില്ല സഹതാപവും അനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്കൊപ്പമാണ് ഞാൻ അല്ലെ എനിക്കൊപ്പം ഒപ്പമാണ് ക്രിസ്ത്യാനിറ്റി ലോക ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂ അനിവാര്യമല്ലാത്ത തെറ്റ് എന്ന് തന്നെയാണ് അതിനെ കാണുന്നത് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയണ്ടേ ഞങ്ങൾ വിമർശിക്കുന്നത് കേവലമായി ഇസ്ലാമിലെ ഒരു സംഭവമല്ല അല്ല ഒരുത്തൻ ചെട്ടി തട്ടിപ്പ് നടത്തിയതോ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയതോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യാറുമില്ല ഒരു മതപുരോഹിതൻ ചെയ്താൽ പോലും അതിനല്ല വിമർശിക്കുന്നത് ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മതപ്രമാണങ്ങളിൽ കാണുന്ന മനുഷ്യത്വ വിരുദ്ധതയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കി പ്രതികരിക്കണം ഇതാണ് കാണുന്നത് അല്ല ഒറ്റപ്പെട്ടിപ്പോ ഈ സംസാരിച്ച ജലീലിന്റെ ഒരു പ്രശ്നം എടുക്കുക ഇപ്പൊ ആരോ പറഞ്ഞല്ലോ ജലാലിനെ ജലാലിനോ അങ്ങയുടെ പേര് ജമാൽ ജമാലിനെ അറിയാം അതിനകത്ത് അർത്ഥം ആ ചോദ്യം ആ പ്രയോഗമേ ശരി തെറ്റാണ് അല്ലെങ്കിൽ ജോർജ് ബ്രദറിനെ അറിയാം അതിനകത്ത് അർത്ഥമില്ല അനിലിനെ അറിയാം ഈ സംസാമോലിനെ അറിയാം ഓക്കെ നമ്മളാരും തെറ്റുപറ്റാത്ത മനുഷ്യരല്ല അത് സാമാന്യ മനുഷ്യരാണ് നമുക്ക് നമ്മുടെ ഒക്കെ വിശുദ്ധിയും നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ ആപേക്ഷികമാണ് അത്രേ പറയാൻ പറ്റൂ എന്നെക്കാൾ നിങ്ങൾ അല്പം കൂടെ മികച്ച ആളായിരിക്കാം അങ്ങനെ വരുന്നുള്ളൂ നമ്മളൊക്കെ തമ്മിൽ അല്ല നിങ്ങളെക്കാൾ കുറേ കൂടെ മികച്ച ആളായിരിക്കാം അപ്പുറത്തിരിക്കുന്ന ഒരാൾ അതേ ഉള്ളൂ പക്ഷെ ഇതല്ല നല്ല പ്രശ്നം ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പ്രമാണങ്ങളെ ഉദ്ധരിച്ചാണ് ഹദീസിനെയും ഖുറാനെയാണ് ഞങ്ങൾ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അവിടെ ഞങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുന്നു അവിടെയാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത് അത് ചോദിക്കില്ലായിരുന്നു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് എഴുതിയ ഒരു കൃതിയെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയിൽ പെട്ടവരും ഈ ഹിന്ദുക്കളും ഇതര ആളുകളുമെല്ലാം ഈ ഏകദൈവത്തെയും പ്രവാചകനെ ഉൾക്കൊള്ളണം മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അത് ശുദ്ധ കോമഡി അല്ലേ ഇതാണ് ഞങ്ങൾ എടുത്തു കാണിക്കുന്നത് കോമഡി എന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് ഇന്ന് ഒരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ കറക്റ്റഡായ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു തരുന്നത് അത് തെളിവുദ്ധരിച്ചു പറയാ ഞങ്ങൾ ഈ ഇരിക്കുന്ന വർഗീസം സാം ഒരു ക്ലബ് ഹൗസിൽ വെച്ച് ഒരു മാനനായ സുഹൃത്തിനോട് ചോദിച്ചു സുഹൃത്തെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കേണ്ട പത്ത് മാതൃകകൾ നിങ്ങൾ തെളിവുദ്ധരിച്ച് പറയൂ ഇപ്പം യേശു പറഞ്ഞു ഒരു കരണത്തടിക്കുക മറുകരണം കണിച്ചു കൊടുക്കുക വിഷക്കുന്നവന് ഭക്ഷണം കൊടുക്കുക മോഷ്ടിക്കുന്നവനോട് അത് എടുത്തോളം പറയുക ഇങ്ങനൊക്കെ പറയുന്ന കാര്യമുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് പാലിക്കാൻ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് അത് പാലിക്കാത്തത് ഞങ്ങൾക്ക് ലജ്ജയുണ്ടോ നിങ്ങളോട് സംസാരിക്കാം പക്ഷെ അങ്ങനെ ആയിത്തീരാൻ ഞങ്ങൾക്ക് കഴിയും കഴിയണം അപ്പോഴേ നമ്മൾ ക്രൈസ്തവനാകുന്നുള്ളൂ ഇതുപോലെ പഠിപ്പിക്കലിൽ ജീവിതത്തിൽ ഞങ്ങൾ മുഹമ്മദിൽ നിന്ന് എന്ത് പകർത്തണം ഈ ചോദ്യം ഉയരുന്നത് അറിയോ ക്രിസ്തുവിനേക്കാൾ മറ്റാരെക്കാളും കേമനാണ് മുഹമ്മദ് എന്ന രൂപത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സന്ദേശം വരുന്നു അപ്പൊ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത് ഇപ്പോഴും അതാ ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രമാണം വെച്ചൊരു ഉത്തരമില്ല ഉണ്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ പറയൂ ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ പ്രമാണം വെച്ചിട്ടൊരു ഉത്തരം ഇങ്ങനെയാണ് മുഹമ്മദ് ഇന്നതിനോട് സമീപിച്ചത് ഇന്നതിനാണ് ചെയ്തത് ഖുറാൻ എന്താണ് അന്യമതസ്ഥരെ കുറിച്ച് പറയുന്നത് അവരെ കാണുന്നിടത്ത അവിശ്വാസികളെ കൊല്ലാൻ പറയുന്നു അപ്പൊ അത് സന്ദർഭശാല പറയുന്നു സന്ദർഭശാല ആണെങ്കിൽ അത് ആദ്യ പറഞ്ഞ പോലെ എക്കാലത്തുമുള്ള ഒരു പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ട് പ്രമാണമാക്കി മാറ്റുമ്പോൾ അതിന്റെ പ്രശ്നം എന്താ നൂറോളം ആയത്തുകളിൽ നൂറിലധികം ആയത്തുകളിലുണ്ട് അന്യമതസ്ഥനെയോ അല്ലെങ്കിൽ അന്യരെയോ കൊല്ലുവാനുള്ള പ്രമാണം കൃത്യം എഴുതിരിക്കുകയാണ് കൊല്ലേണ്ട രീതികൾ പറയുകയാണ് ഇസ്ലാം വിട്ടുപോയവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പം ഇത്തരം കിരാതമായ പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ വിഷയീഭവിപ്പിക്കുന്നത് അല്ലാതെ ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ അല്ല താങ്കൾ പറഞ്ഞ പോലുള്ള നൂറ് കാര്യങ്ങൾ പറഞ്ഞോളൂ ആ നൂറ് കാര്യങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം സാമൂഹ്യ രോഗികൾ എവിടെയുണ്ടെങ്കിലും അവർ വിശ് വിചാരണ ചെയ്യപ്പെടണം ഉദാഹരണം ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്തിക്കോളാം ഒറ്റ ഉദാഹരണം അപ്പൊ ബൈബിളിൽ തന്നെയുണ്ട് ഇതുപോലുള്ള കാരക്ടേഴ്സ് ഉദാഹരണം ബൈബിളിലെ ദാവീദ് നിങ്ങൾ ദാവൂദ് എന്ന് പറയുന്ന ഒരു കാരക്ടർ സമാനമായ കാരക്ടറാണ് ദാവീദ് ഈ ദാവീദ് എന്ന മനുഷ്യൻ മനുഷ്യന്റെ ഭരണത്തിൽ നിൽക്കിയ അയാളുടെ അബ്സല്യൂട്ട് പവർ മിസ്യൂസ് ചെയ്തിട്ട് സ്വന്തം പടയാളിയുടെ ഭാര്യയെ വടയാളിയെ വെട്ടിക്കൊന്നിട്ട് അവളുടെ ഭാര്യ അയാളുടെ ഭാര്യയെ കരകതമാക്കി അപ്പൊ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ കാണുന്നു അൽക്കൊടുത്തോട്ടത്തോട് ചോദിച്ചാൽ വറീസൻ സാമനോട് ചോദിച്ചാൽ പാലാ ബിഷപ്പിനോട് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ ക്രിസ്ത്യാനിറ്റിക്ക് രണ്ട് ഉത്തരം ഇല്ല ഒറ്റ ഉത്തരം അത് തീവ്രമായ പാപം അധമമായ പാപം ഈ ഇത് പാപമാണെന്ന് ഞങ്ങൾക്കൊപ്പം പറയുന്ന വേറൊരാളുണ്ട് അത് സാക്ഷാൽ എം എം എപ്പറാണ് ഇതേ എം എം അക്ബറോ അല്ലെ മുസ്ലിങ്ങൾ ഇതുപോലെ പറയും അത് പാപമാണ് നീജമാണ് നിന്ദ്യമാണ് നികൃഷ്ടമാണ് ഇതേ ആളുകൾ സൈനബരെ വിവാഹം കഴിച്ച മുഹമ്മദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പുണ്യമാണ് പരിശുദ്ധമാണ് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ ക്രൈസ്തവർ തയ്യാറില്ല ഇതാണ് നാം തമ്മിലുള്ള ആശയപരമായ പ്രശ്നം വ്യക്തിപരമായ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല ഈ യുദ്ധത്തിന്റെ ആ തട്ട് അല്ലെങ്കിൽ ആ ആ രംഗപടം അത് സജ്ജീകരിച്ച് തന്നത് നിങ്ങളുടെ ഇടയിലെ നിച്ചോ നിച്ചോടൂത്തുകാരാണ് അല്ലെങ്കിൽ സലഫികൾ എന്നറിയപ്പെടുന്ന വഹാബികൾ എന്നറിയപ്പെടുന്ന അതിലെ ഒരു വിങ്ങാണ് ഇത്തരം മൂവ്മെന്റുമായിട്ട് രംഗത്ത് വരുന്നത് അന്ന് ഇവിടുത്തെ സുന്നികളൊക്കെ അവിടെ നിന്ന് മൗന പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നു ഇന്ന് അപകടം മണത്തപ്പോൾ ഞങ്ങൾക്ക് മറുപടി ഇല്ലാതെ വന്നപ്പോൾ അവർ സലഹികളെ തള്ളിപ്പറയാൻ തയ്യാറായി ആ അടവും നമുക്കറിയാം ഇപ്പോൾ ഈ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് താങ്കൾ ഇതിലേക്ക് അരമനകളിൽ നടക്കുന്നത് സെമിനാറുകളിൽ നടക്കുന്നത് ചർച്ചുകളിൽ നടക്കുന്നത് പാസുമാര് ചെയ്യുന്നത് ഇത്തരം അഴിമതി ഉണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും അത് പറയണം താങ്കളോട് പ്രകോപിതരായി ജോർജ് ബോ സംസാരിച്ചെങ്കിൽ അത് തെറ്റാണ് താങ്കൾ തുറന്നു കുറഞ്ഞ് റിലാക്സ് ചെയ്യണം പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇതെന്നല്ല ഏത് കാര്യത്തിലും ഞങ്ങൾ അനീതിക്കൊപ്പം നിൽക്കില്ല ഒറ്റവാക്കി പറഞ്ഞാൽ ഈ തെറ്റ് ചെയ്ത റോബിനച്ചനും മുഹമ്മദും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുപോലെയാണ് ഇതിലാരാണ് കട്ടിയെന്ന് ചോദിച്ചാൽ മുഹമ്മദാണ് കാരണം ഈ റോബിനച്ചൻ അല്പം വകതിരിയുള്ള ഒരു പെണ്ണിനെ വശപ്പെടുത്തി കൊണ്ടുപോയെങ്കിൽ മുഹമ്മദ് ആറു വയസ്സുള്ള ഒരു കുട്ടിയോട് ഇതേ പ്രവർത്തിച്ചു എന്നിട്ടത് ദൈവം തന്ന ആലോചനയാണെന്ന് പറഞ്ഞ് മതത്തെ വളരെ മലീമസമാക്കി മാറ്റി അനേകം ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ട് തെറ്റിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് മനുഷ്യരാശിയെ ഈ തെറ്റ് പേറുവാൻ വേണ്ടിയിട്ട് അതിനെ പ്രവൃതീകരിക്കാൻ വേണ്ടിയിട്ട് സൂ ് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഷ്കളങ്കരായ അണികളെ ഇതുപോലെ ആക്കി വിടുന്നു ആരെങ്കിലും ഇവിടുത്തെ തലവെട്ടും കൈവെട്ടും എന്ന് പറഞ്ഞ് ഭീകരവാദികളെ സൃഷ്ടിക്കുന്നു ആരാണ് അപകടകാരി എന്ന് ചോദിച്ചാൽ കൂടുതൽ അപകടകാരി ലോകം കണ്ടതിലെ കൂടുതൽ അപകടകാരി തീർച്ചയായിട്ടും മുഹമ്മദ് അതെ സാറേ തീർച്ചയായും ഞാനിതിന് ബൈബിളിലെ ചില കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് താങ്കളോട് സംസാരിക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ കാരണം പിന്നെ അത് അത് എവിടേക്കാണ് പോകുന്നത് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാനും ഇപ്പം ബൈബിളിലെ പഴയ നിയമങ്ങളിലും ഒക്കെ എടുത്ത് ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതാണ് പ്രശ്നം വരുന്നത് ഇത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ ബാക്കി നിങ്ങൾ താങ്കൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഉത്തരണികളൊക്കെ ബൈബിളിലെ അതിലേക്ക് പോകരുത് എന്ന് മാത്രമേ ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഞാൻ അതിനെതിന് എനിക്ക് പറയട്ടെ 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 പറഞ്ഞു കഴിഞ്ഞോ നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഉണ്ട് നിങ്ങൾ അത് ചെയ്യണം അല്ലാതെ അതിന്റെ അകത്ത് എന്തോ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരു എന്താ പറഞ്ഞ ഒരു പ്യൂപ്പ പരിവാക്കി അങ്ങോട്ട് കളയണ്ട നിങ്ങൾ അതിന്റെ അകത്ത് എന്തെങ്കിലും സംഗീതം ഉണ്ടോ കേട്ടോ ഇവിടെ വിമർശിക്കും ഇവിടെ ആൾക്കാർ ആൾക്കാരില്ലേ അതെ അതെ അതൊരു തൻഡ അറിയില്ല അത് അതൊരു തണ്ടേടമായി കാണുന്നതിലാണ് നമ്മൾ തെറ്റുപറ്റുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അല്ല ഇവിടെ അൽഫാസ്റ്റർ പറയട്ടെ പറയട്ടെ അതായത് ഇവിടെ അൽഫാസ്റ്റർ ഉണ്ട് ഇവിടെ വർഗീസാർ ഉണ്ട് ഇവിടെ ആൾക്കാരെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ ബൈബിളിനെ നിങ്ങൾ വിമർശിക്കൂ നിങ്ങൾക്ക് വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കൂ അല്ലാതെ പിന്നെ നിങ്ങൾ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു പ്യൂപ്പ പരിവാക്കിയിട്ട് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ റഫീഖിനോട് ചോദിക്കുന്ന സമയത്ത് റഫീക്ക് പറഞ്ഞിട്ട് മറുപടി പറയും ഈ ഇത് ഞങ്ങളോട് പറയേണ്ട കാര്യമല്ല ഞങ്ങള് ഈ പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി എം എം അക്ബറിന് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ വരാൻ പറഞ്ഞു ഇപ്പോഴും ആ പൈസ കിടപ്പുണ്ട് അദ്ദേഹം പണ്ഡിതരാണെങ്കി നിങ്ങൾ വിളിച്ചോണ്ട് വരിക അതുപോലെ അനിൽ കോട്ടിത്തോട്ട സാറെ ഈ മുജാഹിദ് ബാലിശ്ശേരി വിളിച്ചു വരൂ ഞങ്ങൾക്ക് സംസാരിക്കാം നിങ്ങളെ ദാവീദിന്റെ കിടക്ക വിഷയമോ ശലോമോന്റെ പെണ്ണു വിഷയമോ എല്ലാം എടുത്തോണ്ട് വരും നമുക്കൊരു പൊതുവേദിയിൽ വെച്ച് ചർച്ച നടത്താം ഒരിക്കലും ആ അത് ഞങ്ങളുടെ കുറ്റമല്ലപ്പാ നിങ്ങളുടെ ഇടയിൽ പണ്ഡിതരായിട്ടുള്ളെങ്കിൽ റഫീഖ് ബ്രദർ വേണമെങ്കിൽ വിളിച്ചോണ്ട് വന്നോളൂ ഞങ്ങൾ റെഡിയാണ് ഈ ഏത് വിഷയവും ബൈബിൾ സംബന്ധമായിട്ട് അപ്പൊ തന്നെ ഖുറാൻ സംബന്ധമായിട്ടും മുഹമ്മദിനെ സംബന്ധിച്ചുള്ള വിഷയത്തിനകത്ത് നമ്മൾ ചർച്ച നടത്താനോ സംവാദം നടത്താനോ ഞങ്ങൾ റെഡിയാണ് വിളിച്ചുകൊണ്ട് വരുന്നവർക്ക് അമ്പതിനായിരം രൂപയെ കൊടുക്കാം സംസാരിക്കുന്ന വ്യക്തിക്കും അമ്പതിനായിരം രൂപ കൊടുക്കാം അങ്ങനെ ഒരു ലക്ഷം രൂപ ഇപ്പോഴും ഞങ്ങളുടെ കിടപ്പുണ്ട് പക്ഷെ ഇസ്ലാമിക സമൂഹം ഇപ്പം ബാലുശ്ശേരി അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ സംവാദം കഴിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കാത്ത ആളാന്ന് പറയരുത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരാളിനെ കൊണ്ട് നിങ്ങൾ വരികയും ഇത് ജമാലു ബ്രദർ പറഞ്ഞൊരു കാര്യം പറയാം ജമാലു ബ്രദറ് ഈ വിഷയം ഇപ്പൊ തന്നെ ആണിൽക്കുടിത്തോട്ടം പാസ്റ്റ അഡ്രസ് ചെയ്തൊരു വിഷയമാണ് നിങ്ങൾക്ക് ബൈബിളിനകത്തുള്ള കുറ്റങ്ങൾ നിങ്ങൾക്ക് ഏതോ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞ ഇപ്പൊ സാജം ബ്രദർ പറഞ്ഞ ഒരു പൊഹമറ സൃഷ്ടിക്കേണ്ട നിങ്ങൾക്കത് കൊണ്ടുവരാം ദാവീത് ചെയ്ത കിടപ്പറ രഹസ്യമോ അല്ലെങ്കിൽ ശലോമോൻ ചെയ്ത തെറ്റോ ലൂത്തിന് പറ്റിയ അബദ്ധമോ ഒന്നും ഞങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് പറയുന്നില്ല അതിനെ തെറ്റെന്ന് തന്നെയാണ് പറയുന്നത് തെറ്റാണ് ദാവീത് ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് പക്ഷെ നിങ്ങളുടെ വശത്തുള്ള പ്രശ്നം എന്താണ് ആറു വയസ്സുകാരിയെ കെട്ടിയത് നിങ്ങൾക്ക് മാതൃകയാണ് അതുപോലെ കാണിച്ച പല വൃത്തികേടുകളും മരുമ സ്വന്തം മകന്റെ സ്വന്തം മകനെ ദത്തുപുത്രന്റെ ഭാര്യ തീർന്നില്ല അയ്യ ദത്തുപുത്രന്റെ ഭാര്യയെ ഭാര്യ ഭാര്യയെ സ്വന്തമാക്കിയതും നിങ്ങളുടെ കണക്കിൽ മാതൃകയാണ് ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ദത്തുപുത്രന്റെ ഭാര്യ കല്യാണം മുസ്ലിമിനെ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മുഹമ്മദ് ദത്തുപുത്രന്റെ ഭാര്യ കിട്ടിയാളല്ലേ സൈനബെ കിട്ടിയാളല്ലേ കേരളത്തിലാണോ അല്ല ഞങ്ങള് കേരളത്തിലെ കാര്യം അന്വേഷിക്കുന്നില്ല ഞങ്ങള് നിങ്ങളുടെ ദാവിദിനെ കുറിച്ച് പറയുന്ന കേരളത്തിലെ കാര്യമല്ലല്ലോ നിങ്ങളുടെ പ്രവാചകന്റെ കാര്യമല്ലേ പറയുന്നത് നിങ്ങളുടെ പ്രവാചകൻ മഹോന്നതരിൽ മഹോന്നതനാണ് മാതൃകയാണെന്ന് ഖുറാൻ പറയുമ്പോൾ ഞങ്ങൾ സാധാരണ മനുഷ്യർ ഖുറാനും ഹദീസുകളും വായിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ മാതൃകയാകും അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾ ലോകത്ത് ഒരിടത്ത് പോസ് ഒട്ടിച്ചിട്ടില്ല ദാവീദ് മഹോന്നതനാണ് അല്ലെങ്കിൽ ലൂത്ത് മഹോന്നതനാണ് ലൂത്തിനെ നിങ്ങൾ അനുകരിക്കണം എന്ന് ബൈബിളിൽ പറയുന്നില്ല ഞങ്ങൾക്ക് മാതൃകയായിട്ട് ആകെ ഒരാളെ ബൈബിളിൽ പറയുന്നുള്ളതൊക്കെ യേശു കർത്താവാണ് അപ്പൊ നിങ്ങൾക്ക് യേശു കർത്താവിൽ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ദാവീദിന്റെ പുറകെ പോയി അലേ വേറെ നിവൃത്തി